ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2020 ഓഗസ്റ്റ് മാസത്തെ ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ 28-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 21 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2020 ഓഗസ്റ്റ് മാസത്തിൽ യു എസ് എ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകി. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? സുധ, സുന്ദരി, നാരായണൻ. 2020 ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകി. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? സുധ, സുന്ദരി, നാരായണൻ. 2-ാമത്തെ ചോദ്യം: അടുത്തിടെ അമേരിക്കയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേര് എന്താണ്? ലോറ. അടുത്തിടെ അമേരിക്കയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേര് ലോറ എന്നാണ്. 3-ാമത്തെ ചോദ്യം: കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പ്രവീൺ തമ്പെ. കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പ്രവീൺ തമ്പെ. 4-ാമത്തെ ചോദ്യം: അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആരാണ്? എ ആർ ലക്ഷ്മണൻ. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ച ന്യായാധിപനായിരുന്നു എ ആർ ലക്ഷ്മണൻ. അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആരാണ്? എ ആർ ലക്ഷ്മണൻ. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ച ന്യായാധിപനായിരുന്നു എ ആർ ലക്ഷ്മണൻ എന്നുകൂടെ ഓർത്തു വയ്ക്കുക. 5-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി അടുത്തിടെ നേടിയത് ഏത് ബ്ലോക്ക് പഞ്ചായത്താണ്? വടകര ബ്ലോക്ക് പഞ്ചായത്ത്, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി അടുത്തിടെ ലഭിച്ചത് ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണ്? വടകര ബ്ലോക്ക് പഞ്ചായത്ത്, കോഴിക്കോട് ജില്ല. 6-ാമത്തെ ചോദ്യം: 2020 ഓഗസ്റ്റ് മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ അഫ്ഗാൻ പ്രവിശ്യ ഏതാണ്? പറാവൻ പ്രവിശ്യ. 2020 ഓഗസ്റ്റ് മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ അഫ്ഗാൻ പ്രവിശ്യ ഏതാണ്? പറാവൻ പ്രവിശ്യ. 7-ാമത്തെ ചോദ്യം: പുരോഗമന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് 2020 അർഹയായത് ആരാണ്? കെ കെ ശൈലജ ടീച്ചർ. കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കെ കെ ശൈലജ ടീച്ചർ. പുരോഗമന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് 2020 അർഹയായത് ആരാണ്? കെ കെ ശൈലജ ടീച്ചർ. കേരള ആരോഗ്യവകുപ്പ് മന്ത്രി. 8-ാമത്തെ ചോദ്യം: ലോക ജലവാരമായി ആചരിക്കുന്നത്, അതായത് വേൾഡ് വാട്ടർ വീക്കായി ആചരിക്കുന്നത് ഏത് വീക്കാണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്തായിരുന്നു ഈ വീക്കിൻ്റെ തീം എന്നതായിരുന്നു ആ ചോദ്യം. ഓർമ്മയുള്ള ആളുകൾ ഈ വീഡിയോയുടെ താഴെ ആ തീം എന്തായിരുന്നു എന്നത് കമൻ്റായി രേഖപ്പെടുത്തൂ. ലോക ജലവാരമായി ആചരിച്ചത് ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ്. ലോക ജലവാരമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ്. അതിൻ്റെ തീം എന്തായിരുന്നു എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓർമ്മയുള്ള ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തും. 9-ാമത്തെ ചോദ്യം: വനിതാ സമത്വ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 26. അമേരിക്കൻ വനിതകൾക്ക് വോട്ടവകാശം ലഭിച്ചതിൻ്റെ 100-ാമത് വാർഷികമായി ആചരിക്കുന്നു. വനിതാ സമത്വ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 26. ഈ വർഷത്തെ ഈ ദിവസം അമേരിക്കൻ വനിതകൾക്ക് വോട്ടവകാശം ലഭിച്ചതിൻ്റെ 100-ാമത് വാർഷികമായി ആചരിക്കുന്നു. 10-ാമത് ചോദ്യം: ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനം. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനം. 11-ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ക്രിക്കറ്റ് കോച്ചായ വസു പരഞ്ചാപ്പയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ക്രിക്കറ്റ് ദ്രോണ. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ക്രിക്കറ്റ് കോച്ചായ വസു പരഞ്ചാപ്പയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ക്രിക്കറ്റ് ദ്രോണ. ഈ ചോദ്യവും നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. പക്ഷേ ഈ പുസ്തകം എഴുതിയ ആളുകൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്.
ആരാണ് എന്നത് ആരൊക്കെയാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. പന്ത്രണ്ടാമത്തെ ചോദ്യം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? അശോക് കുമാർ ഗുപ്ത. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് അശോക് കുമാർ ഗുപ്തയാണ്. പതിമൂന്നാമത്തെ ചോദ്യം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി ഗിഫ്റ്റ് സിറ്റി പദ്ധതി വരുന്നത് എവിടെയാണ്? ആലപ്പുഴ. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി ഗിഫ്റ്റ് സിറ്റി പദ്ധതി വരുന്നത് ആലപ്പുഴയിലാണ്. പതിനാലാമത്തെ ചോദ്യം, വിവാദമായ ലാവ്ലിൻ കേസ് 2020 വരെ പരിഗണിച്ചിരുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് എൻ വി രമണ. വിവാദമായ ലാവ്ലിൻ കേസ് 2020 വരെ പരിഗണിച്ചിരുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് എൻ വി രമണ. പതിനഞ്ചാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനത്തിനായി ക്ലീൻ പ്ലസ് ഡിസിൻഫെക്ഷൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂർ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനത്തിനായി ക്ലീൻ പ്ലസ് ഡിസിൻഫെക്ഷൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂർ. പതിനാറാമത്തെ ചോദ്യം, 2020 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? മേരി കെ ലൂക്കാസ്. ഡിസ്കംഫേർട്ട് ഓഫ് ദ ഈവനിങ് എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. 2020 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? മേരി കെ ലൂക്കാസ്. ഡിസ്കംഫേർട്ട് ഓഫ് ദ ഈവനിങ് എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. പതിനേഴാമത്തെ ചോദ്യം, SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO MD നിയമിതനായത് ആരാണ്? വിനയ് ടോൺസ്. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO MD നിയമിതനായത് ആരാണ്? വിനയ് ടോൺസ്. പതിനെട്ടാമത്തെ ചോദ്യം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള പഴങ്ങളും പച്ചക്കറികളും വിപണിയിലെത്തിക്കുന്നതിന് പുതുതായി ആരംഭിച്ച ബ്രാൻഡിൻ്റെ പേര് എന്താണ്? തളിർ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള പഴങ്ങളും പച്ചക്കറികളും വിപണിയിലെത്തിക്കുന്നതിന് പുതുതായി ആരംഭിച്ച ബ്രാൻഡിൻ്റെ പേര് എന്താണ്? തളിർ. പത്തൊമ്പതാമത്തെ ചോദ്യം, വ്യായാമവും കായിക പരിപാടികളും ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കാൻ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ് എന്നത്. അവിടെ ഹിറ്റ് ഇന്ത്യ എന്ന് തെറ്റിയാണ് എഴുതിയിരിക്കുന്നത്, ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ്ബാണ്. വ്യായാമവും കായിക പരിപാടികളും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ്. ഇരുപതാമത്തെ ചോദ്യം, അടുത്തിടെ ഏത് പൊതുമേഖലാ കമ്പനിയാണ് സ്വച്ഛതാഹി സേവ ക്ലെൻലിനെസ് ഈസ് സർവീസ് 2019 അവാർഡ് കരസ്ഥമാക്കിയത്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഈ കമ്പനിയുടെ ഷോർട്ട് ഫോം മാത്രമേ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തിടെ ഏത് പൊതുമേഖലാ കമ്പനിയാണ് സ്വച്ഛതാഹി സേവ ക്ലെൻലിനെസ് ഈസ് സർവീസ് 2019 അവാർഡ് കരസ്ഥമാക്കിയത്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. 21ാമത്തെ ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച പൊലുംനി കഥക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച പൊലോമി കഥക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നോക്കാം. 2020 ഓഗസ്റ്റിൽ USA പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകി. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി സുധാസുന്ദരി നാരായണൻ. അടുത്തിടെ അമേരിക്കയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേര് ലോറ. കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി നേടിയ വ്യക്തി പ്രവീൺ താംബെ. അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് AR ലക്ഷ്മണൻ. കേരളത്തിൽ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് വടകര. 2020 ഓഗസ്റ്റിൽ വെള്ളപ്പൊക്കമുണ്ടായ അഫ്ഗാൻ പ്രവിശ്യ പറാവൻ പ്രവിശ്യ. പുരോഗമന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സുകുമാർ അയ്യക്കോട് സ്മാരക അവാർഡിന് 2020 അർഹയായത് KK ശൈലജ ടീച്ചർ. ലോക ജലവാരം അഥവാ വേൾഡ് വാട്ടർ വീക്കായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 മുതൽ 28 വരെ. വനിതാ സമത്വ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 26. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ക്രിക്കറ്റ് കോച്ചായ വസു പരഞ്ജാബയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പുസ്തകം ക്രിക്കറ്റ് ദ്രോണ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ അശോക് കുമാർ ഗുപ്ത. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ
ഗിഫ്റ്റ് സിറ്റി പദ്ധതി വരുന്നത് ആലുവ. വിവാദമായ ലാവ്ലിൻ കേസ് 2020 വരെ പരിഗണിച്ചിരുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് എൻ വി രമണ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനത്തിനായി ക്ലീൻ പ്ലസ് ഡിസിൻഫെക്ഷൻ സർവീസ് ആരംഭിച്ചത് കണ്ണൂർ. 2020 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ജേതാവ് മേരിക്ക ലൂക്കാസ്. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO MD ആയി നിയമിതനായത് വിനയ് ടോൺസ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള പഴങ്ങളും പച്ചക്കറികളും വിപണിയിലെത്തിക്കുന്നതിന് പുതുതായി ആരംഭിച്ച ബ്രാൻഡിൻ്റെ പേര് തളിർ. വ്യായാമവും കായിക പരിപാടികളും ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കാൻ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ്. അടുത്തിടെ ഏത് പൊതുമേഖലാ കമ്പനിയാണ് സ്വച്ഛതാ ഹി സേവ 2019 അവാർഡ് കരസ്ഥമാക്കിയത്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച പൗലോമ്നി ഖതക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യും. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഇതുപോലുള്ള കറണ്ട് അഫെയർസ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.